ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഇപ്പോഴത്തെ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല അല്ലെങ്കിൽ വളരെ പ്രതീക്ഷിക്കാത്ത ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റാരും തന്നെയല്ല, ആൻമാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ എന്ന സിനിമയുടെ റൈറ്ററും അതേപോലെ ഇനി വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയുടെ റൈറ്ററും തന്നെയാണ്. രണ്ടും ഒരാൾ തന്നെയാണ്. സോ അതോടെ തന്നെ ഏറെക്കുറെ നമുക്കതിൽ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളുമുണ്ട്. സോ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തോട് നോക്കാൻ പോകുന്നത്, ഇദ്ദേഹം പറഞ്ഞ ഈ അപ്ഡേറ്റിനെ പറ്റി തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോ തുടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കുടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പൊതുവെയുള്ള മാർവലൊരു രീതിയാണ് മാർവൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നടന്മാർക്ക് ഫെയർവെൽ നൽകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലായിരിക്കും. ശേഷം ആ ഒരു കഥാപാത്രത്തിനെ എന്തെങ്കിലും മാർവൽ മാറ്റം വരുത്തുമെന്ന്. ഓൾറെഡി അവഞ്ചേഴ്സ് എൻഗെയിമിൻ്റെ സിനിമയിലൂടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കും അതേപോലെ ടോണി സ്റ്റാർക്കിനും നതാഷ റൊമാനോഫിനും അത്തരത്തിലുള്ള ഒരു ഫെയർവെൽ മാർവൽ നൽകി നമ്മൾ കണ്ടിരുന്നു. സോ അതോടൊപ്പം ഇനി അവർ അങ്ങോട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണുകയുമില്ല. അതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ എൻ ഗെയിമിൽ എങ്ങനെ കണ്ടോ ആ ഒരു രീതിയിലേ ആയിരിക്കില്ല മറ്റ് ചില നടന്മാർക്ക് അല്ലെങ്കിൽ മറ്റ് ചില കഥാപാത്രങ്ങൾക്ക് മാർവൽ ഫെയർവെൽ നൽകാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിലെ റൈറ്റർ ഇപ്പോൾ കുറച്ച് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും കാങ് ദ കോൺക്വറർ എന്ന വില്ലനെ പറ്റി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കിൽ കൗണ്ടിനെ ബന്ധപ്പെടുത്തിയുമാണ്, അഥവാ എത്ര പേരെ അദ്ദേഹം കൊല്ലും എന്നതിനെ പറ്റി. ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം കിൽ കൗണ്ട് കാങ് ദ കോൺക്വറർ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ഒരേറെ നമുക്ക് ആലോചിക്കണം, ഒരു കാങ് അല്ല ഉള്ളത്, ഒരുപാടധികം കാങ് ഉണ്ട്. സോ അതോടെ തന്നെ ഇവരെല്ലാവരും കൂടി എത്രമാത്രം ആളുകളെ കൊല്ലും അല്ലെങ്കിൽ എത്രമാത്രം അവഞ്ചേഴ്സിനെ കൊല്ലുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, കുറച്ച് കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലായിട്ട് അദ്ദേഹം പറയപ്പെടുന്നത്, താനോ തന്നെ കഥാപാത്രം കൊന്നതുപോലെ ഒരിക്കലും ആയിരിക്കില്ല കാങ് ദ കോൺക്വറർ കൊല്ലുന്നത് എന്ന്. അഥവാ താനോസ് എന്ന കഥാപാത്രം കൊല്ലുന്നത് നമ്മൾ കണ്ടിരുന്നു, അഥവാ സ്നാപ്പിലൂടെയോ ബാക്കിയുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൂടെയാണ് താനോസ് ബാക്കിയുള്ള കഥാപാത്രങ്ങളെ കൊന്നിരുന്നത്. സോ അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നേരിട്ട് നേർക്ക് ചേർന്ന് ഒരു ഫൈറ്റ് താനോസിൽ നിന്ന് വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഇത് മാത്രമല്ലാതെ അഥവാ ഉണ്ടെങ്കിൽ പോലും അവരെ കൊന്നിട്ടുമില്ല താനോസ്. എന്നാൽ അതേസമയം കാങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വ്യക്തമായിട്ട് സൂചിപ്പിച്ചത് ഫിസിക്കലായിട്ട് അഥവാ നേരിട്ട് തന്നെ ചില അവഞ്ചേഴ്സിൻ്റെ മരണം കാങ്ങിൻ്റെ കയ്യാൽ നടക്കും എന്നത് തന്നെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില അവഞ്ചേഴ്സ് ഉൾപ്പെടുമെന്ന് അദ്ദേഹം 100% വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരേ മുറപ്പാണ്, ഏറെക്കുറെ ചില അവഞ്ചേഴ്സിൻ്റെ മരണം നമ്മൾ നേരിട്ട് തന്നെ കാണാൻ പോകുന്നു അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ. ഇത് മാത്രമല്ലാതെ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയെ ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ പറയപ്പെടുന്നത് പ്രകാരം അവഞ്ചേഴ്സിനെ മാത്രമല്ല മറിച്ച് ചില കാങ് വേരിയൻസിൻ്റെ മരണം നമ്മൾ സിനിമയിൽ കാണും എന്നുള്ളത്. അഥവാ ഏറെക്കുറെ കാങ്ങിൻ്റെ അവസാനം അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിലൂടെ അവർ ഉണ്ടാക്കുമെങ്കിൽ പോലും സീക്രട്ട് വേഴ്സിലേക്കുള്ള ഒരു ഹിന്റ് കൂടി വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയെ ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയത്, നമ്മൾ ഇതുവരെ കണ്ട കാങ് ഒന്നും ആയിരിക്കില്ല ആ ഒരു സിനിമയിൽ വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇതുവരെ കണ്ട ആ ഒരു ക്യാരക്ടറിലോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലോ ആയിരിക്കില്ല കാങ് ആ ഒരു സിനിമയിൽ വരുന്നത്. അഥവാ തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാത്ത വളരെയധികം ബ്രൂട്ടലായിട്ടുള്ള കാങ്ങിനെ തന്നെയായിരിക്കും നമുക്ക് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ കാണാൻ പോകുന്നത്. കുറേയധികം കാങ്ങുകൾ ഒരുമിച്ച് വരുന്നതോടെ തന്നെ തീർച്ചയായിട്ടും കഥാപാത്രങ്ങളിൽ പോലും നല്ല മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഇനി അങ്ങോട്ട് കാങ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതപ്പെടുന്ന ചില പ്രോജക്റ്റുകളെ പരിയിലുള്ള ഒരു ഹിൻറ്റും അദ്ദേഹം നൽകിയിരുന്നു. അതിൽ തന്നെ അദ്ദേഹം ആദ്യം എടുത്തു പറഞ്ഞൊരു പേരെന്നത് ലോക്കി സീസൺ 2 തന്നെയാണ്. അഥവാ ലോക്കി സീസൺ 2-ൽ കാങ്ങിൻ്റെ കുറേയധികം വേരിയൻസ് ഉണ്ടാകുമെന്നും ഇത് മാത്രമല്ലാതെ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയ്ക്കും അതേപോലെ സീക്രട്ട് വേഴ്സ് എന്ന സിനിമയിലേക്കും നയിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരേ മുറപ്പാണ്, ലോക്കി സീസൺ 1 എങ്ങനെയാണോ മൾട്ടിവേഴ്സിനെ എംസിയിൽ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ലോക്കി സീസൺ 2 തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇപ്പോൾ ഇതേ അവസരത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലോക്കി സീസൺ 2-ൻ്റെ ആദ്യ ട്രെയിലർ മാർവൽ ഇപ്പോൾ പുറത്തു വിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. ഓൾറെഡി ഒരു ലീക്ക് വന്നിരുന്നു 2 ദിവസം മുൻപ് ലോക്കി സീസൺ 2-ൻ്റെ ട്രെയിലർ വരാൻ സാധ്യതയുണ്ട് എന്ന്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം. എന്നാൽ അത് കഴിഞ്ഞതോടെ തന്നെ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു തീയതി എന്നത് അടുത്ത ആഴ്ച ആദ്യമായിട്ട് ലോക്കി സീസൺ 2-ൻ്റെ ട്രെയിലർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ റൈറ്ററും സൂചിപ്പിച്ചതോടെ തന്നെ ഒരേ കുറപ്പാണ്, ലോക്കി സീസൺ 2 തന്നെയായിരിക്കും എംസിയുവിൻ്റെ ഇനി അടുത്ത് ഏറ്റവും മെഗാ പ്രോജക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ മറ്റു ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ വരാൻ സാധ്യതയുള്ള മറ്റ് ചില കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ഹിൻറ്റും അദ്ദേഹം നൽകി. അതിൽ തന്നെ അദ്ദേഹം രണ്ടാമതായിട്ട് പറഞ്ഞ പേരെന്നത് നെയ്മോർ തന്നെയാണ്. അഥവാ നെയ്മോർ എന്ന കഥാപാത്രത്തിന് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ വളരെ വലിയ പ്രാധാന്യം കാണുമെന്നും, ഇത് മാത്രമല്ലാതെ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിലൂടെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ആർക്കിൽ മാർവൽ ചെറിയ മാറ്റം വരുത്തുന്നു. അഥവാ ഇപ്പോഴൊരു പ്യുവർ വില്ലനായിട്ട് ഈ ഒരു കഥാപാത്രത്തിനെ മാർവൽ കൊണ്ടുവന്നു എങ്കിൽ പോലും ഇനി അങ്ങോട്ടൊരു ആൻറ്റി ഹീറോ ആയിട്ട് തന്നെയായിരിക്കും
ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ കാണാൻ പോകുന്നത്. അഥവാ നായകനാണോ വില്ലനാണോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റൊരു ലോക്കിയാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സ്പൈഡർമാൻ ഇനി അങ്ങോട്ട് ലീഡായിരിക്കും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും സ്പൈഡർമാൻ തന്നെ ആയിരിക്കും ലീഡായിട്ട് വരാൻ പോകുന്നത്. ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്നു, അല്ലെങ്കിൽ അവഞ്ചേഴ്സിനെല്ലാം മുന്നിൽ നിന്ന് നയിച്ച് അവഞ്ചേഴ്സിനെ ജയിപ്പിക്കും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടാൻ പോകുന്നത് ഈ ഒരു കഥാപാത്രത്തിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം എൻ ഗെയിം എന്ന സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ ലീഡായിട്ടുള്ളത് മറ്റാരും തന്നെയല്ല ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ്. എന്നാൽ അതേസമയം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുള്ളത് ടോണി സ്റ്റാർക്കിനും. സോ ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നായകൻ എന്നുള്ളത് ടോണി സ്റ്റാർക്ക് തന്നെയാണ്. ഇപ്പോൾ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് സ്പൈഡർമാൻ്റെ കാര്യത്തിലും മാർവൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അഥവാ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടി നായകനാകാൻ പോകുന്ന ഒരു കഥാപാത്രം സ്പൈഡർമാൻ തന്നെയായിരിക്കും എന്നുള്ളത് അതാണ് ഇപ്പോൾ ലീഡെന്ന് സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട് വരാനുള്ളതിൻ്റെ കാരണം. സോ എന്തായാലും ഇപ്പോൾ ഇത്രയുമാണ് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ട്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാം. സോ അതോടുകൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ ഒരു കമൻറ്റ് ബോക്സ് ഇഷ്ടപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സും വീഡിയോ കമൻറ്റ് ബോക്സ് ഇഷ്ടപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രതീക്ഷയോടെ എൻ്റെ വിനാമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.